നമസ്കാരം. എ സി വി ന്യൂസിന്റെ ഉള്ളു തുറന്നു പരിപാടിയിൽ ഇന്ന് പ്രശസ്ത നാടകകൃത്ത് ശ്രീ ഓംചേരി എൻ എൻ പിള്ള. സ്വാഗതം ശ്രീ ഓംചേരി. നമസ്കാരം. 6 ദശകം പിന്നിടുന്നു. താങ്കൾ മലയാള നാടകരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച് ഇന്ന് ആ നാടകങ്ങൾ മലയാളക്കരയിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു. 6 ദശകം പിന്നിട്ടു. പക്ഷേ താങ്കൾ ഒരു പ്രവാസിയാണ്, അതുകൊണ്ട് കേരളക്കരയിൽ എന്തോ വേണ്ടത്ര അറിയാതെ പോയി അല്ലേ? അത് ഈ ഞാൻ നാടകം എഴുതാൻ തുടങ്ങിയത് പ്രവാസിയായതിനു ശേഷമാണ്. പിന്നെ ഞാൻ എന്നും പ്രവാസിയാണ്. പ്രവാസി ഒരിക്കൽ വയലോപ്പള്ളി ശ്രീധരമേനൻ എന്നോട് പറഞ്ഞു, എനിക്ക് എസ് പി സി എസിൻ്റെ അവാർഡ് സമ്മാനിച്ചുകൊണ്ട് പറഞ്ഞതാണ്. സാഹിത്യപ്രവർത്തക വയലോപ്പള്ളിയാണ് ചെയ്തത്. പറഞ്ഞു, നിങ്ങൾ ഈ ഒരു പ്രവാസിയായിട്ടിരുന്നുകൊണ്ട് കവിത എഴുതാം, നോവൽ എഴുതാം, ഷോർട്ട് സ്റ്റോറി എഴുതാം, ഒരു കുഴപ്പമില്ല ഇഷ്ടം പോലെ. പക്ഷേ നാടകം എഴുതുമ്പോൾ അപകടമാണ്. കാരണം നാടകം രംഗത്ത് പ്രയോഗിക്കാനുള്ളതാണ്. അവിടെ നിന്നിട്ട് ഇവിടെ എല്ലാം ആൾക്കാർ നാടകം നാടകം വായിച്ചാൽ പോരാ, രംഗത്ത് വന്ന് അഭിനയിച്ച് അതിൻ്റെ സാഫല്യോടെയാണ്. അതിന് സാധിക്കാതെ പോയാൽ അവിടെ കവിത തിരയത്തൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നിങ്ങളെ ബാധിക്കുന്നില്ല എനിക്ക് തോന്നുന്നത്, അദ്ദേഹം ആ ഇടയ്ക്ക് തൃശ്ശൂർ വെച്ച് എൻ്റെ തേവരുടെ ആണ് നാടകം ജോസ് ചിറമൽ എന്നൊരു നല്ല സംവിധായകരുടെ അയാൾ ചെയ്ത്. അപ്പോൾ ആ നാടകം കണ്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്ക് ഈ ആവശ്യത ബാധിക്കാൻ പോകില്ല, ആരെങ്കിലുമൊക്കെ ഏറ്റ് നടത്തും എന്ന് തോന്നി അത് കണ്ടപ്പോൾ. അല്ലെങ്കിൽ നാടകക്കാർക്ക് ഈ ആവശ്യത, മരുന്നാഥന്മാർക്ക് ഈ ആവശ്യതയുണ്ട്. വലിയപ്പള്ളി പറഞ്ഞത് ശരിയാണ്. എൻ്റെ നാടകം ഞാൻ എഴുതിക്കഴിഞ്ഞാൽ ഏറ്റെടുത്ത് നടത്തുന്നതെല്ലാം മലയാളം എവിടെയുണ്ടോ അവിടെയൊക്കെ നടത്തും. സ്വന്തമായിട്ടെനിക്ക് ഈ നാടക ട്രൂപ്പൊന്നുമില്ല. പക്ഷേ ഈ നാടകങ്ങളെല്ലാം ഈ മലയാളമുള്ള എല്ലാ സ്ഥലത്തും നടന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഈ പറഞ്ഞത് ശരിയാണ്. കേരളത്തിൽ എൻ്റെ നാടകം പറ്റി അങ്ങനെ സീരിയസ് ആയിട്ടൊരു ഒരു സ്റ്റാൻഡിങ്ങോ നടന്നിട്ടില്ല. അത് ഇല്ലാത്ത ഇവിടെ തെറ്റല്ല. ഇവിടെ തന്നെ കറങ്ങുന്ന ആൾക്കാർ ധാരാളമുണ്ട് നാടകത്തിലും എല്ലാം. അന്നേരം അവരുടെ ഈ സമയം കഴിഞ്ഞിട്ട് വേണം ഒരു വിദേശിയായ ഒരാളിനെ. അതുകൊണ്ടാണ്. പക്ഷേ എൻ്റെ നാടകങ്ങളുള്ള അംഗീകാരം ഇവിടെ എല്ലാ നാടക സമിതികളും എല്ലാ കാലത്തും ചെയ്തിരുന്നു. ഇവിടെ ഈ എൻ്റെ നാടകങ്ങൾ ഇതോരും ഈ ഇന്നലെ നടന്ന ഉലകോട വരുമ്പോൾ ആദ്യം ചെയ്തത് കലാധരനാണ്. ആദ്യത്തെ കലാധരൻ എവിടെയൊക്കെ കൊണ്ടുവന്ന് നടന്നിരുന്നു. ഉലകോട വരുമ്പോൾ പല തവണ ഇവിടെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ നാടകങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ കൂടുതൽ കാര്യമായ ഒരു സ്റ്റഡിയൊക്കെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഇന്ന് ഇപ്പം നടക്കുന്ന ഇതൊരു നല്ലൊരു സംരംഭമാണത്. പക്ഷേ ഒരു നാടകകൃത്ത് ആയതുകൊണ്ടാണോ ഇത്തരത്തിൽ കേരളത്തിൽ വേണ്ടത്ര അംഗീകാരം കിട്ടാതെ പോയി? ഇപ്പം താങ്കളുടെ ആ ഡൽഹിയിൽ കഴിയുന്ന സമയത്ത് അതുപോലെ മറ്റെഴുത്തുകാർ ധാരാളം ഉണ്ടായിരുന്നു. ഒ വി വിജയൻ, എം മുകുന്ദൻ, വി കെ എൻ, ഇങ്ങനെ പോകുന്നു. അവരൊക്കെ കഥ എഴുത്തുകാരും കാക്കനാടനും ഒക്കെ ഉണ്ടായിരുന്ന കൂടുതൽ കഥാകാരന്മാരും നോവലിസ്റ്റും ഒക്കെ ആയിരുന്നു. അതുകൊണ്ടാണോ അവരേറെ അംഗീകാരം നേടുകയൊക്കെ ചെയ്തത്? നാടകം ഇത് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു നാടകം അവതരണമാണ് വേണ്ടത്. അത് കിട്ടാതെ പോയതുകൊണ്ടാണോ താങ്കൾ അംഗീകരിക്കപ്പെടാതെ പോയത്, വൈകിയത്? അത് മാത്രമല്ല, അവർക്ക് ഈ നോവലിനും ചെറുകഥയ്ക്കും എല്ലാം നിത്യമായ വായനയും പ്രചാരണമുണ്ട്. അവരെല്ലാം പ്രചാരകന്മാർ കൂടെയായിരുന്നു. അവരുടെ സ്വന്തം വായന മറ്റുള്ളവർ വായിക്കും, ഒരു പ്രചാരണം അതിൻ്റെ അടിയിലുണ്ട്. ഈ നാടകത്തിന് അതില്ല. നാടകാരെങ്കിലും അവതരിപ്പിക്കും, അപ്പം ആൾക്കാർ കാണും. പക്ഷെ നിരന്തരമായ ഒരു ഈ സ്വയം പ്രചാരണം അതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഇവർക്കെല്ലാം വ്യക്തിപരമായ ബന്ധങ്ങളും അതുണ്ടായിരുന്നു. പിന്നെ അവരുടെ കലാസൃഷ്ടി നോവലിലും ചെറുകഥയിലും ഒ വി വിജയനോ കാക്കനാട്ടനോ മുകുന്ദനും എല്ലാം ചേരുന്നത് അത്യത്ഭുതകരമായ. അത് ഇവിടെ അവർ പിറ്റേ ദിവസം ഇവിടെ വരികയും ചെയ്യും. അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഞാനങ്ങനെ വരവൊന്നുമില്ല, ആരെങ്കിലും വല്ലപ്പോഴും ചെയ്യും. അത് നാടകത്തിൻ്റെ ആവശ്യതയുണ്ട്. ഈ പറഞ്ഞ പോലെ ആ ഒരു മീഡിയം മാധ്യമം നാടകമായി കഴിഞ്ഞാൽ അത് മറ്റ് പോലെ എളുപ്പമല്ല. അതിന് രംഗഭാഷയും ചമയ്ക്കണം. രംഗഭാഷ ചമയ്ക്കാൻ പറ്റിയ ആൾക്കാരുണ്ടാകണം. ഈ രംഗഭാഷ ചമയ്ക്കാൻ കഴിവില്ലാത്തവരാൾ ചെയ്യണമെങ്കിൽ അത് അറിവീഴുകയും ചെയ്യും. ഇതാണ് അപകടം. താങ്കൾ ഈ 1950കളിൽ 1951 ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നത് അന്നൊരു യുവകവിയായിട്ടാണ് ചെന്നത്.
പിന്നീട് താങ്കൾ ഒരു ഒരു നാടകക്കാരനായി മാറിയത്, ഒരു നാടകകൃത്തായി മാറിയത് എ കെ ജി ആണ് അതിനൊരു കാരണക്കാരൻ അല്ലേ? അതെ, അദ്ദേഹത്തിലൂടെ, അദ്ദേഹത്തിന് നിർബന്ധം കൊണ്ട് വന്ന നാടകമാണ് എൻ്റെ ആദ്യത്തെ നാടകം. ആദ്യത്തെ നാടകം എന്ന് പറയാൻ, ഞാൻ അതിനു മുമ്പ് ഒരു നാടകം എഴുതിയിരുന്നു, കടിഞ്ഞൂൽ പ്രസവം, അതായിരുന്നു ഈ എ കെ ജി പറഞ്ഞതിന് മുമ്പ്. ആ നാടകത്തെപ്പറ്റി എ കെ ജി അറിയാനിടയായത് കൊണ്ടാണ് ഒരു നാടകം എഴുതാനോട് പറഞ്ഞത്. ഞാനിവിടെ പഠിക്കുന്ന കാലത്ത് വി ജെ ടൗണിൽ അവതരിപ്പിച്ചൊരു നാടകമുണ്ട്, യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന കാലത്ത്. അതെ, അത് നോട്ടീസ് വേണം. ഞാൻ പഠിക്കുന്ന കാലത്ത് വിദ്യാർത്ഥിയും അതേസമയം ഒരു പത്രപ്രവർത്തകനുമായിരുന്നു. പത്രപ്രവർത്തനത്തോടു കൂടിയാണ് ഞാൻ വിദ്യാർത്ഥിയായിട്ട് പഠിച്ചിരുന്നത്. പത്രപ്രവർത്തനം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വിദ്യാർത്ഥിയാകുകയില്ലായിരുന്നു. അപ്പോഴേ പത്രപ്രവർത്തനം എന്നുള്ളതിൽ ഞാൻ ഈ അസംബ്ലി റിപ്പോർട്ട് ചെയ്യാൻ പോകും. ഇപ്പം അസംബ്ലിയിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങൾ, ഈ ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, ഇതെല്ലാം കാണുമ്പോൾ ഒരു അസംബന്ധ നാടകം പോലെയാണ്. ചോദ്യത്തിനൊന്നും ഒരു അർത്ഥവുമില്ല, മറുപടിക്ക് അതുപോലും അർത്ഥമില്ല. വാദപ്രതിവാദങ്ങൾ തീരത്തെ അസംബന്ധം. പിന്നെ എല്ലാം സമുദായാടിസ്ഥാനത്തിലും ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആവശ്യങ്ങൾ, അല്ലാതെ വേറൊന്നുമല്ല. എല്ലാവരും എന്ത് പറഞ്ഞാലും മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും പലപ്പോഴും തോന്നി ഇതൊരു അസംബന്ധമാണ് ഈ പറയുന്നതെല്ലാം. അന്നേരം അവിടെ ഇരുന്നപ്പോൾ എനിക്ക്, ഞാൻ പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിലുള്ള ഒരു സർഗാത്മക പ്രതികരണമായിരുന്നു ആ നാടകം. നോട്ടീസ് വേണമെന്ന് ഒരു നാടകം എഴുതി. ആ നാടകം ഇവിടെ വിജയ ടൗൺ ഹാളിൽ അവതരിപ്പിച്ചു. എൻ്റെ ഇപ്പോഴത്തെ നാടകം, അതെ, താങ്കളെ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചത് തിരുവനന്തപുരത്തെ നാട്യഗ്രഹമാണ്, അലിയാരും ശ്രീ ശിവൻ്റെയും ഒക്കെ ഒരു പ്രയത്നം കൊണ്ടാണ്. അത് ഈ ഞാൻ എ കെ ജി എന്നെ അറിയാൻ കാരണം ഈ നാടകത്തെപ്പറ്റി എ കെ ജി അറിഞ്ഞിട്ട് എ കെ ജിക്ക് ഒരു ഞാനൊരു നാടകം എഴുതുമെന്ന് പറഞ്ഞു. അവിടെ അമ്പലപ്പുഴയിലെ കയർത്തൊഴിലാളികൾക്ക് ഒരു പണപ്പെരുമായിട്ട്, അങ്ങനെയാണ് ഞാൻ ആദ്യം നാടകം എഴുതുന്നത്. പിന്നീട് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ സ്വക്ഷേത്രം നാടകമാണ് കവിതയല്ല, പിന്നെയാണ് എഴുതിയത് നാടകമാണ്. അല്ല, എ കെ ജിയുടെ നിർബന്ധത്തിനനുസരിച്ച് എഴുതിയത് ഈ വെളിച്ചം നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്കുള്ളതാണ്. അതെ, അത് കയർത്തൊഴിലാളികളുടെ, കയർത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പണപ്പെരുമ എഴുതുക. അത് എഴുതി കഴിഞ്ഞപ്പോൾ അത് അഭിനയിച്ചതും എ കെ ജി ഒരു നാല് അഭിനേതാക്കളെ കാണിച്ചു. ഇവരാണ് അഭിനയിക്കുന്നത്: കെ സി ജോർജ്, പി ടി പുന്നൂസ്, എം പി ചിവ, വി പി നാരൻ, നാല് എം പിമാരാണ്. അവരിത് വായിച്ചു കഴിഞ്ഞപ്പോൾ, ഇന്നത്തെ രാഷ്ട്രീയ താരങ്ങൾ, രാഷ്ട്രീയ താരങ്ങളാണ് ഇത്. അവർക്ക് അന്നത്തെ രാഷ്ട്രീയക്കാർക്ക് ഈ സാംസ്കാരികമായ ആഭിമുഖ്യമുള്ളവരാണ് ഇവരെല്ലാം. അന്നത്തെ എന്ന് പറയുമ്പോൾ ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് ആഭിമുഖ്യം ഇല്ല എന്നൊരർത്ഥവും, അങ്ങനെയാകാം താങ്കളുടെ നാടകങ്ങളിൽ അങ്ങനെ വായിക്കേണ്ടതായ കാര്യങ്ങളും. ഇതെല്ലാം ധ്വനിയാണല്ലോ എല്ലാത്തിലും. അതെ, അങ്ങനെ ഒരു ധ്വനി ഉണ്ടെങ്കിൽ തെറ്റല്ല തന്നെ. ഇവരെ പോലെ ഈ നാല് പേരും പ്രശസ്തരായ രാഷ്ട്രീയ പ്രവർത്തകരും, അതെല്ലാം വളരെയധികം ത്യാഗം സഹിച്ച് 24 മണിക്കൂറും ഓടി നടക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ, അവർക്കായിരുന്നു ഈ സാംസ്കാരിക പ്രതിബദ്ധത ഉണ്ടായിരുന്നത്. അവരാണ് അഭിനയിച്ചത്. അന്നേരം ആ ഒരു കാലഘട്ടത്തിൽ ആ നാടകം കണ്ട ഹരീന്ദ്രനാഥ് ചതുർവേദിയായ ആ നാടകം കാണാൻ വന്നിരുന്നു. എ കെ ജി ഉള്ളതുകൊണ്ടാണ് കാണാൻ വന്നത്. അത് എവിടെ അവതരിപ്പിച്ചത്? അത് ഫൈൻ ആർട്സ് തിയേറ്ററിൽ ഡൽഹിയിൽ. ഡൽഹിയിൽ അവതരിപ്പിച്ച് ഹരീന്ദ്രനാഥ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നേരെ സ്റ്റേജിൽ കയറി പറഞ്ഞു, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേ ആൻഡ് ദിസ് ഈസ് ഇത് ഒരു ഈ കത്തോലിക്ക പുരോഹിതൻ്റെ മനംമാറ്റമാണ് നാടകം. ഇന്നത്തെ ഈ ലിബറേഷൻ തിയോളജി ആണ് ഞാൻ അത് നാടകത്തിലുണ്ടായിരുന്നത്. ലിബറേഷൻ തിയോളജി ഹീ സെഡ് ദിസ് ഈസ് എ വെരി പെർസെപ്റ്റീവ് പ്ലേ വിച്ച് അപ്ലിക്കബിൾ ത്രൂ ഔട്ട് ദി യൂണിവേഴ്സ് ഷുഡ് ബി ട്രാൻസ്ലേറ്റഡ്. ഐ വുഡ് ലൈക്ക് ടു റൈറ്റ് ദി ഇൻട്രഡക്ഷൻ എന്ന് അവിടെ വെച്ചും പറഞ്ഞു. ഏതായാലും വീണ്ടും അത് തർജ്ജമ ചെയ്തു. ഹീ റോട്ട് എ ഇൻട്രഡക്ഷൻ, അത് ആൺ ടു ലൈറ്റ് അത് തർജ്ജമു ഇൻട്രഡക്ഷൻ ടുന്നത്. ഇത് ഈ വെളിച്ചം നിങ്ങൾക്കുള്ളതാകുന്നു എന്നുള്ള നാടകം പബ്ലിഷ് ചെയ്തപ്പോൾ കൈനിക്കര പത്മനാഭപിള്ളയായിരുന്നു അന്നത്തെ ഏറ്റവും അഭ്യുന്നയനായ അദ്ദേഹത്തിൻ്റെ ഇൻട്രഡക്ഷൻ ഉണ്ട്. അതും സത്യമായൊരു ഇൻട്രഡക്ഷൻ. ഒരു നെയ്ത്തിരി ഇട്ട് കത്തിച്ച ഒരു നിലവിളക്ക് പോലെയാണ് ഈ നാടകം പറഞ്ഞൊരു ഒരു ഒന്നാം തരം. ഏതായാലും അതോടുകൂടി എനിക്ക് തോന്നി എൻ്റെ സ്വക്ഷേത്രം എന്ന് പറയുന്നത് നാടകം തന്നെയാണ്. പിന്നെ അങ്ങോട്ട് ഞാൻ എഴുതിയല്ല നാടകങ്ങളാണ്. അത് ഒരു നാടകവും എനിക്ക് ഇഷ്ടമല്ല എന്ന് തോന്നിയിട്ടില്ല.